എൻ്റെ ഫസ്റ്റ്നേറ്റ് എങ്ങനെയാണെന്ന് അറിയോ, ഞാൻ എൻ്റെ കെട്ടിൻ്റെ കൂടെ ഒളിച്ചോടിയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ ഫസ്റ്റ്നേറ്റ് ഞങ്ങൾ കുളിച്ചൊന്നുമില്ല. പിന്നെ വെളുക്കാങ്കാലത്ത് ഇപ്പോൾ കുളിക്കാൻ പോവല്ലേ, ഞാൻ കുളിച്ചൊന്നുമില്ല. എൻ്റെ ഫസ്റ്റ്നേറ്റോട് ഞാൻ പറഞ്ഞു ഓക്കെ. ഞാനൊക്കെ റൂമിൽ കയറി, പിന്നെ എൻ്റെ കെട്ടി പതുക്കെ അവൻ്റെ കയ്യെടുത്തിട്ട് ഇവിടേക്ക് ചേർത്ത് ഇങ്ങനെ പിടിച്ച്. ബിജി ടിക്ടോക്ക് അഥവാ ബിജി ചേച്ചി, പുള്ളിക്കാരി ആരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. പല ഗൾഫ് മലയാളികളും തിരക്കു പിടിച്ച ജീവിതത്തിനിടയിൽ ഒരിറ്റ സന്തോഷം കണ്ടെത്തുന്നത് ചേച്ചിയുടെ ചാനൽ വഴിയാണ്. എന്താണ് ചേച്ചി ചെയ്യുന്ന പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ എന്നും രാത്രി ചേച്ചി ലൈവിൽ വരും. എന്നിട്ട് കുറെ കമ്പി കഥകളും സുഖിപ്പിക്കുന്ന വർത്തമാനങ്ങൾ അങ്ങ് പറയും. അതിനനുസരിച്ചുള്ള കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ടാണ് ചേച്ചീന്റെ വരവ് കേട്ടോ. നല്ല ടൈറ്റ് മാച്ച് ഒക്കെ ഇട്ടിട്ടായിരിക്കും എന്ന് ലൈവിൽ വരാം. എന്നിട്ട് തൊടുങ്ങും ലൈവിൽ വർത്താനം. ഇനി ഞാനിത് പറയുമ്പോഴേക്കും എല്ലാവരും കൂടി ചേച്ചീന്റെ ചാനൽ തപ്പിപ്പോണ്ട. ചേച്ചിക്ക് യൂട്യൂബിൽ ചാനലില്ല, ഫേസ്ബുക്കിലും ഇല്ല, പിന്നെ ഏതിലാണുള്ളത്? ടിക്ടോക്കിലാണുള്ളത്. ടിക്ടോക്ക് ഇന്ത്യയിൽ ബാൻഡ് ആണല്ലോ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് ചില ഗൾഫ് മലയാളികൾ മാനസിക സുഖം കണ്ടെത്താൻ വേണ്ടി ചേച്ചിയുടെ ചാനലാണ് കാണുന്നത്. കാരണം ഗൾഫ് മലയാളികൾക്ക് മാത്രമേ ചേച്ചിന്റെ വീഡിയോ കാണാൻ പറ്റത്തുള്ളൂ. ചേച്ചി ഗൾഫിലാണ്, അവിടെ നിന്നും കഴിഞ്ഞിട്ട് ചേച്ചി വെലസിലെ വെലസാണ് മക്കളെ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചേച്ചിയുടെ ചില കാട്ടിക്കൂട്ടലുകളും അതിൽ കടന്ന സംസാരങ്ങളും എന്റെ ശ്രദ്ധയിൽപ്പെടാനിടയായി. അത് കണ്ട സമയത്ത് പ്രതികരിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് കേട്ടു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചതും. എന്തായാലും ചേച്ചിയുടെ ഒന്ന് രണ്ട് ലൈവുകൾ നമുക്കൊന്ന് കണ്ടോക്കാം. എന്റെ ഫസ്റ്റ്നേറ്റ് എങ്ങനെയാണെന്ന് അറിയോ, ഞാൻ എന്റെ കെട്ടിന്റെ കൂടെ ഒളിച്ചോടിയപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ ഫസ്റ്റ്നേറ്റ് ഞങ്ങൾ കുളിച്ചൊന്നുമില്ല. പിന്നെ അതെന്താ എടുക്കുന്ന സൗണ്ട് കേട്ട്? ഞങ്ങൾ കുളിച്ചൊന്നുമില്ല എന്ന് പറഞ്ഞതിന്റെ ഒരു സൗണ്ട്. ഇനി കീവായി വിട്ടതാണോ? എന്തായാലും ടൈമിങ് കറക്റ്റ് ആണ് കേട്ടോ. ഞങ്ങൾ കുളിച്ചൊന്നുമില്ല എന്ന് പറഞ്ഞ സമയത്ത് തന്നെ കീവായി പുറത്തേക്ക് വന്നു എന്നുള്ളതാണ്. എന്താ ചേച്ചിന്റെ ടൈമിങ്? അല്ലെങ്കിൽ ടൈമിങ്ങിന്റെ കാര്യത്തിൽ ചേച്ചി പക്ക ആണല്ലോ. ബാക്കി പറഞ്ഞാട്ടെ. വെളുക്കാങ്കാലത്ത് പോയി കുളിക്കാൻ പോവല്ലേ, ഞാൻ കുളിച്ചൊന്നുമില്ല. എന്റെ ഫസ്റ്റ്നേറ്റോട് ഞാൻ പറഞ്ഞു ഓക്കെ. ഞാനൊക്കെ റൂമിൽ കയറി, പ്രീതേച്ചിയുടെ പ്രീതേച്ചി അതായത് പ്രീതേച്ചി ഹസ്ബൻഡ് വേറെ റൂമിൽ, അപ്പും പെണ്ണി വേറെ റൂമിൽ. അപ്പുൻ്റെ പെണ്ണിയുടെ റൂം എനിക്ക് തന്നു. അപ്പുൻ്റെ പെണ്ണി റൂം ഞങ്ങൾക്ക് തന്നു. ബെഡ്ഷീറ്റൊക്കെ പ്രീതേച്ചി വിരിച്ചു, ഉള്ള റൂമിൻ്റെ സൗകര്യം. ഞാൻ ആദ്യം കയറി കിടന്നു. അപ്പോൾ എൻ്റെ കെട്ടിയൻ എൻ്റെ കെട്ടി എനിക്ക് കയറി കിടന്നു. പിന്നെ എൻ്റെ കെട്ടി പതുക്കെ അവൻ്റെ കയ്യെടുത്തിട്ട് ഇവിടേക്ക് ചേർത്ത് ഇങ്ങനെ പിടിച്ചു. മതി 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 മതി, കമ്പിക്കഥ വരെ തോറ്റു പോലെ ചേച്ചിന്റെ കഥ പറച്ചതിന് മുന്നിൽ പണഞ്ഞങ്ങോട്ട് കയറ്റി വിടനല്ലേ. വെറുതെ അല്ലേ ചേച്ചിക്ക് ഇത്ര വ്യൂവേഴ്സ്? ഈ കിടപ്പറ രഹസ്യം മങ്ങാടി പാട്ടാക്കാന്ന് കേട്ടില്ലേ, ആ അതിനൊരു ഡിജിറ്റൽ വേഴ്സനാണ് നമ്മളിപ്പോ കണ്ടത്. സ്വന്തം ഭർത്താവുമായി ആദ്യ രാത്രി പങ്കിട്ടൊക്കെ വന്ന് ഇങ്ങനെ ലൈവിൽ പറയാം. ഉളുപ്പുള്ള ഏതെങ്കിലും പെണ്ണ് ചെയ്യുന്ന പരിപാടിയാണ് ഈ ചെയ്തത്. ഇങ്ങനൊക്കെ പറയണ ഒരു പ്രത്യേക തൊലിക്കെട്ടി വേണം. അപ്പൊ എത്രത്തോളം നാണും മാനും ഇല്ലാത്ത ആളാണെന്ന് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. മറ്റാളെ കാര്യമായിട്ട് വന്നിരുന്ന് പറയാണ് ഭർത്താവ് എന്റെ കിടപ്പറ പങ്കിട്ട കഥ. വന്ന് വന്നപ്പോ യൂട്യൂബിൽ ഇതൊക്കെ ആയിപ്പോ ട്രെൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. പണ്ടൊക്കെ ട്രെൻഡ് തുടങ്ങി വെച്ചത് ഫാമിലി വ്ളോഗേഴ്സ് ആയിരുന്നു. അവര് ചെയ്യുന്ന പരിപാടി എന്താണ്? പ്രാങ്ക് എന്ന് പറഞ്ഞിട്ട് ബെഡിൽ കൊണ്ടുപോയിട്ട് ക്യാമറ വെക്കും, എന്നിട്ട് ബെഡ്റൂമിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ ക്യാമറയിൽ പകർത്തി കഴിഞ്ഞിട്ട് കാണിക്കും അല്ലെ, പ്രാങ്കിന്റെ പേരും പറഞ്ഞുകൊണ്ട്. ഒരു കാലത്ത് ഇത് സജീവായിരുന്നു, പിന്നീട് ഒരുപാട് വിമർശനങ്ങൾ വന്നപ്പോ ഇവരത് നിർത്തി എന്നുള്ളതാണ്. പക്ഷേ ഫാമിലി വ്ളോഗേഴ്സ് നിർത്തി ഈ ട്രെൻഡ് ഇപ്പൊ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതുപോലുള്ള ചേച്ചിമാരാണ്. ഇവര് വീഡിയോ ഒന്നും എടുത്ത് കാണിക്കുന്നില്ല, പക്ഷെ ഇവര് ഭർത്താവ് മാറ്റി കിടപ്പറയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർ പബ്ലിക്കിൽ ഒന്ന് പറയുന്നുള്ളതാണ്. എന്തായാലും മനുഷ്യന്റെ അവസ്ഥ, പൈസക്കും ഫെയിമിനും വേണ്ടിയിട്ട് എന്നും പബ്ലിക്കാക്കുന്ന അവസ്ഥ ഇപ്പോ. എന്തായാലും ചേച്ചി സമ്മതിച്ച് ആ തൊലിക്കേറ്റ അപാരം തന്നെ കേട്ടോ. ഇതൊക്കെ കാണാൻ കുറെ ആൾക്കാരുണ്ടല്ലോ എന്നുള്ളതാണ്, അവരെ പറഞ്ഞാൽ മതി. ചില ചേച്ചിമാര് മെമ്പർഷിപ്പ് ഒക്കെ കൊടുത്തിട്ടാണ് ഇമാതിരി പരിപാടി കാണിക്കുന്നത്. ഇനിശാന ചേച്ചിനെ കുറിച്ച് മുമ്പ് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ, 1000ഉം 2000ഒക്കെയാണ് ഇവർക്ക് മെമ്പർഷിപ്പിനുള്ള ഫീ എന്ന് പറയുന്നത്. ആ മെമ്പർഷിപ്പ് എടുത്താൽ മാത്രമേ ഇവരുടെ വീഡിയോസ് കാണാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് മാസം 1000ഉം 2000ഒക്കെ കൊടുത്ത് ഇവരെ വീഡിയോസ് ഇങ്ങനെ ഇരുന്ന് കാണും, എന്തിനു ആവശ്യമുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ബിജി ചേച്ചി ബാക്കി പറഞ്ഞാട്ടെ. സത്യം അടിപൊളിയായിരുന്നു, അടാറ് ഞാൻ സ്വർഗം കണ്ടോന്നോ. പോനി 5 ദിവസം ഫുള്ളും വർക്കായിരുന്നു ഞാൻ എൻ്റെ ഭർത്താവും കൂടെ. കല്യാണം കഴിക്കാത്ത ചെക്കന്മാരാണ് സച്ചു ഒക്കെ, ആ അജു ഒക്കെ. ഇവരൊക്കെ എങ്ങനെ പിടിച്ചു നിൽക്കും? സച്ചു നിനക്ക് കല്യാണം കഴിക്കാൻ തോന്നുന്നോടാ? ചേച്ചി വേഗം പറയും അതിന്. ആ ബിജിമോളെ കിറ എൻ്റെ കിറേ, ഞാൻ കഴിച്ചില്ല. എനിക്ക് ഒന്നും കൂടെ കല്യാണം കഴിക്കണമെന്നുണ്ട്. എനിക്ക് ഒരിക്കലും കൂടെ ഫസ്റ്റ്നേറ്റ് പോകുന്നൊരു ആഗ്രഹം. ഫസ്റ്റ്നേറ്റ് വേറെ ലെവലിൽ ചേട്ടാ. അതായത് നമ്മൾ ബോയ് ഫ്രണ്ട് കൂടെ നടക്കുന്ന പോലെയല്ല ഫസ്റ്റ്നേറ്റ്. നമ്മൾ ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തി നമ്മൾ അറിഞ്ഞ് കല്യാണം അറേഞ്ച് മാര്യേജ് ചെയ്തിട്ട് ഒന്ന് കല്യാണം വെച്ചിട്ട് നമ്മൾ അറിയാത്തൊരു പയ്യനുണ്ടാവില്ല, അവരുടെ കൂടെ നമ്മൾ ഫസ്റ്റ്നേറ്റ് കൂടണം. ഫസ്റ്റ്നേറ്റ് തന്നെ 1.5 മണിക്കാറുണ്ട്. ഫസ്റ്റ്നേറ്റ് എങ്ങനെ ഒരു, അതായത് കൂടി വന്നാൽ ഇപ്പം നമ്മൾ രാത്രി 12 മണിക്ക് തുടങ്ങണമെങ്കിൽ 1-2 ഞാനൊക്കെ എൻ്റെ ഭർത്താവുണ്ടല്ലോ ഉള്ളത് പറയാലോ, ഞങ്ങൾ 4 മണിക്കവിടെ എത്തി. 5 മണിക്ക് ഫസ്റ്റ്നേറ്റ് തുടങ്ങി. 5 മണി തൊട്ട് വെളുപ്പ് രാവിലെ 10 മണി വരെ ഞങ്ങളുടെ ഫസ്റ്റ്നേറ്റ്.
പത്തു മണി വരെ ഞാൻ എൻ്റെ അർത്ഥം എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് പത്തുമണിപ്പം ഞങ്ങൾ എഴുന്നേറ്റ് ഡാവിടെ കുളിച്ച് പിന്നെ ഫുഡൊക്കെ കഴിച്ച് പ്രീതിച്ച് ഫുഡൊക്കെ വെച്ച് പിന്നെ ഉച്ചയ്ക്ക് 12 മണിക്ക് ഞങ്ങൾ കിടന്നു. അപ്പോൾ ഞങ്ങൾ 12 മണിക്ക് വെളുപ്പിന് ഒരു 12 ഉച്ചയ്ക്ക് 12 മണിക്ക് പിന്നെയും തുടങ്ങി വൈകുന്നേരം 5 മണി വരെ ഒന്നും കൂടെ. അത് കഴിഞ്ഞ് പ്രീതിച്ചും ചേട്ടനും കെട്ടിയതൊക്കെ ഒന്നും പിന്നെ രാത്രി ഫുഡൊക്കെ പിന്നെ രാത്രി 10 മണിക്ക് 12 മണി വരെ. അത് കഴിഞ്ഞ് വെളുപ്പിന് 3 മണിക്ക് പറഞ്ഞെടുക്കും. വയനാടല്ലേ, നല്ല തണുപ്പല്ലേ, വെളുപ്പിന് 3 മണിക്ക് പറഞ്ഞു. എൻ്റെ അമ്മ ഓണ്ടാലേ, ഇരുന്നിങ്ങനെ സുഖം കൊള്ളിച്ച് പറയാണ് ആദ്യരാത്രിയിലെ കഥ. എവിടെ എത്തി കാര്യങ്ങളും നമ്മളാണ് അല്ലേ. അതിന്റെ ഇടയിൽ കൂടെ ജയിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞല്ലോ, ബോയ് ഫ്രണ്ടുമായി കളിക്കുന്നത് പോലെയല്ല ആദ്യരാത്രിയിൽ ഭർത്താവുമായി കളിക്കുന്നത് എന്നൊക്കെ. ഐശ്വര്യ, അപ്പൊ ബോയ് ഫ്രണ്ടും ഉണ്ട് അല്ലേ. ഇതൊക്കെ തട്ടി വിടുന്നതാണ് കേട്ടോ. ഇവർക്ക് ചിലപ്പം ഭർത്താവും ഉണ്ടാവും, ഭർത്താവ് ഇതിനൊക്കെ സപ്പോർട്ടും ആയിരിക്കും. കാരണം നല്ല ക്യാഷ് കിട്ടല്ലോ, പിന്നെ ഡിവോഴ്സും ആയിരിക്കില്ല, കുട്ടികളും കുടുംബമൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവരൊക്കെ പബ്ലിക്കിൽ വന്ന് പറയണതായിരിക്കും, ഞാൻ ഡിവേഴ്സായി, എനിക്കിപ്പോ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്, ഞാനിപ്പോ പുള്ളിക്കാരനായിട്ട് കളിച്ച് നടക്കാനായിരിക്കും. 2 ദിവസം മുന്നേ നീളാ നമ്പ്യാർ എന്ന് പറയുന്ന സ്ത്രീ, ഇതേപോലെ ന്യൂഡ് ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്ന ഒരു സ്ത്രീ, പുള്ളിക്കാരൻ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഡിവേഴ്സ് ആണെന്നാണ് കൊടുത്തത്. അപ്പൊ അതിനെക്കുറിച്ച് ഇന്റർവ്യൂ വെച്ച് അവതാരിക ചോദിച്ചപ്പോ നീളാ നമ്പ്യാർ പറഞ്ഞെന്താണ്, എനിക്ക് എന്റെ ഭർത്താവുണ്ട്, കുടുംബമുണ്ട്, പക്ഷെ ഫോളോവേഴ്സ് കൂടുതൽ വരാൻ വേണ്ടിയിട്ട്, എനിക്ക് കൂടുതൽ വ്യൂസ് കിട്ടാൻ വേണ്ടി ഞാനങ്ങനെ കൊടുത്താണെന്നുള്ളത്. അതേപോലെ പറഞ്ഞതായിരിക്കും ഇത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ അവിഹിതം കൊണ്ട് നടക്കുന്നവർ ഡിവേഴ്സ് ആയിട്ടുള്ള ആളുകൾ, ഇവരോടൊക്കെ ആൾക്കാർക്ക് ഒരു പ്രത്യേക ഇഷ്ടം തോന്നല്ലോ, ഒരു പ്രത്യേക കാമം തോന്നല്ലോ. ആ ഒരു കാമം അതല്ലെങ്കിൽ ആ ഒരു ഫാന്റസി മീറ്റ് ചെയ്യാൻ വേണ്ടി ഇവർ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതായിരിക്കും. എല്ലാവരും നിങ്ങളൊന്ന് ആലോചിച്ചോക്കി, ഇതേപോലുള്ള സ്ത്രീന്റെ ഒക്കെ കിടപ്പറ പങ്കിടാൻ വേണ്ടി ആരെങ്കിലും പോവോ? പ്രത്യേകിച്ച് ഇവരെ പോലെ കിടപ്പറ രഹസ്യം അങ്ങാടിപ്പാട്ടാക്കുന്ന ആൾക്കാരുത്. കാരണം ഇവരുമായി ഒരു രാത്രി പങ്കിട്ട് കഴിഞ്ഞാണെങ്കിൽ അടുത്ത ദിവസം ഇവർ ലൈവിൽ വന്ന ഈ കാര്യം പറയും, ഞാൻ ഇന്നലെ എന്റെ ബോയ് ഫ്രണ്ടുമായി കിടന്നു, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, അവൻ എന്നെ മറിച്ചിട്ട് തിരിച്ചിട്ടു എന്നൊക്കെ. പിന്നെ അവന്റെ ജീവിതം കൊഞ്ഞോട്ടാക്കാൻ അങ്ങോട്ടും പോകണോ? അതോടെ അവന്റെ ജീവിതം നശിക്കുന്നുള്ളതാണ്. അല്ലെങ്കിൽ അത്രയും ബുദ്ധിയും ബോധവും ഇവരില്ലാത്ത ആളാവണം, അപ്പൊ പിന്നെ കുഴപ്പമില്ല. എന്തായാലും കൊള്ളാൻ ചേച്ചി ഉണ്ടാക്കി പറയുന്ന കഥകളാണെങ്കിലും നല്ലോണം സുഖിപ്പിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ട് സുഖിക്കാനും ആൾക്കാരുണ്ടായതുകൊണ്ടാണല്ലോ ഇവർ വീണ്ടും വീണ്ടും ഇങ്ങനെ ഓരോരോ കഥകളൊന്നും പറയുന്നത്. എന്തായാലും ഇതിനിടയ്ക്ക് മറ്റൊരു ലൈവിൽ ചേച്ചിയോട് ആരോ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ചേച്ചി കുട്ടികൾ ഉണ്ടാവണമെന്നുള്ളത്. അതിനെക്കുറിച്ച് ചേച്ചി ഒരു ക്ലാസ് എടുത്തിരുന്നുണ്ട്. നമുക്ക് എന്തായാലും അന്ന് കണ്ടുനോക്കാം. ഒരു പുരുഷനും ഒരു സ്ത്രീക്കും ഒരുമിച്ച് രണ്ടുപേരും പരസ്പരം അറിഞ്ഞ് ഒരുമിച്ച് രതിമൂർച്ചയിലെത്തിക്കഴിഞ്ഞാൽ ഏതൊരു സ്ത്രീയും ഗർഭിണിയാവും. പക്ഷേ പിന്നീട് കാര്യം, നമ്മൾ ബന്ധപ്പെട്ട് കഴിയുമ്പോൾ രണ്ടുപേർക്കും ഒരുമിച്ച് ആ ടൈമിൽ ഒരു ഇത് വരുമ്പോൾ നമ്മൾ എന്ത് വേണം, അങ്ങോട്ട് ശരിക്കും ഇതായിട്ട് കിടക്കുക, ഇങ്ങനെ മുറുക്ക പിടിച്ച് കിടക്കുക, എഴുന്നേക്കാൻ നമ്മൾ ഉഴാനും പാടില്ല, ഉഴാൻ പാടില്ല. ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ തന്നെ കിടക്കുക, അവളെ നെറ്റിലും നമുക്കറിയാലോ നെറ്റിലേക്ക് ഒരുമ വെച്ച് കൊടുക്കുക, അങ്ങനെ അറങ്ങാണ്ട് കിടക്കുക. അവനും പെണ്ണും ആണ് മുകളിലും പെണ്ണ് താഴെയും അറങ്ങാണ്ട് മിണ്ടാണ്ട് ഒരു 10 മിനിറ്റ് വരെ കിടക്കുക. കുറച്ച് നേരം പതുക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ പെണ്ണും പെണ്ണും ബാത്റൂമിൽ പോകുകയാണെങ്കിൽ മുക്കാനും പാടില്ല. പെണ്ണുങ്ങളെ ശ്രദ്ധിക്കുകയാണെങ്കിൽ പെണ്ണുങ്ങൾ ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ മുക്കി കഴിഞ്ഞാൽ പിടിക്കൂല, മുക്കാണ്ട് ഒരു 10-20 മിനിറ്റ് ബാത്റൂമിൽ പോയാലും മതി. അങ്ങനെ ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞൊരു 15 ദിവസം ഇതേപോലെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ പെണ്ണ് ഗർഭിണിയാവും. ശരി, അപ്പൊ ചേച്ചി പറഞ്ഞു വരുന്നത് ആണിൽ നിന്ന് പെണ്ണിന് രതിമൂർച്ച കിട്ടിയാല് കുട്ടികൾ ഉണ്ടാകും, പെണ്ണ് ഗർഭിണിയാകും എന്നുള്ളതാണല്ലേ. അപ്പൊ എന്റെ ചോദ്യം എന്തല്ല, ഈ റേപ്പ് ചെയ്യപ്പെടുന്ന പെൺകുട്ടികളോ, അവർക്ക് സാധാരണ രീതിയിൽ രതിമൂർച്ച കിട്ടാറില്ലല്ലോ, അപ്പൊ അവരൊക്കെ എങ്ങനെയായിരിക്കില്ലേ ഗർഭിണിയാകുന്നത്? എന്റെ ചേച്ചി, ചേച്ചിക്ക് ഇതിനെ കുറിച്ച് വലിയ ധാരണ ഒന്നും ഇല്ലല്ലേ. അറിവില്ലെങ്കിൽ അതിനനുസരിച്ച് നിന്നാ പോലെ. ഒരു പെണ്ണ് ഗർഭിണിയാവണമെന്നുണ്ടെങ്കിൽ ആ പെണ്ണിന് ആണിൽ നിന്ന് രതിമൂർച്ച കിട്ടിക്കൊള്ളണമെന്നൊന്നുമില്ല. ആണിന്റെ സമയം ആ പെണ്ണിന്റെ ശരീരത്തിൽ കടന്നു കഴിഞ്ഞാൽ തന്നെ പെണ്ണ് ഗർഭിണിയാവുന്നതാണ്, അതെങ്ങനെ കടന്നാലും ശരി. പിന്നെ ചേച്ചി പറഞ്ഞൊരു കാര്യം ശരിയാണ്, പീരീഡ്സ് കഴിഞ്ഞ് 15 ദിവസത്തിനുള്ളിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാണെങ്കിൽ പ്രഗ്നൻസി ഉണ്ടാവുന്നുള്ളത്, അതിനുള്ള സാധ്യത കൂടുതലാണെന്നേ പറയുന്നുള്ളൂ. ഇനി പീരീഡ്സിന്റെ സമയത്ത് ബന്ധപ്പെട്ടാലും ചിലപ്പം ഗർഭിണിയാകും. കാരണം ഒരു ആണ് പെണ്ണുമായി ബന്ധപ്പെടുന്ന സമയത്ത് ആ ആണിന്റെ സമയം 3 ദിവസത്തോളം ആ പെണ്ണിന്റെ ശരീരത്തിൽ കിടക്കുന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും പീരീഡ്സിന്റെ അവസാന സമയത്ത് ബന്ധപ്പെടുമ്പോൾ ചിലപ്പം ബന്ധപ്പെട്ട് 3-ാമത്തെ ദിവസം എന്ന് പറയുന്നത് ഈ ഓവറേഷൻ സ്റ്റാർട്ട് ആകുന്നതിന്റെ ആദ്യത്തെ ദിവസമായിരിക്കും. ആ സമയത്ത് ഈ 3 ദിവസം മുന്നേ ശരീരത്തിൽ കിടന്ന സമയം ഓവൻ തമ്മിൽ മീറ്റ് ആവുമല്ലോ, അപ്പൊ അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കല്ലോ, ആള് ഗർഭിണിയാവുമല്ലോ, അങ്ങനെയും സംഭവിക്കാം. അപ്പൊ ഇതൊന്നും ചേച്ചിക്ക് അറിയത്തില്ല, വെറുതെ കൂടെ അടിച്ചു വിടന്നെ രതിമൂർച്ച ഉണ്ടായാലും ഗർഭിണിയാവും എന്നൊക്കെ. എന്താ ഞാൻ ഇതിനൊക്കെ പറയാം, എന്തായാലും ചേച്ചിയുടെ മറ്റൊരു ലൈവും കൂടി കണ്ട് നമുക്ക് നിർത്താം. ഞാൻ കൂടെ കണ്ടിട്ടുണ്ട്, ഞാൻ ഒരു മാറ്റം വന്നിട്ടില്ല, ഞാൻ ഇതേപോലെ തന്നെ വേറെ അല്ലോ. ഇതിന് വലിയ ട്രോളുകള് ഞാൻ അനുഭവിച്ചൊരു സ്ത്രീയാണ്. ഇതിന് വലുത്, ഇതിന് വലുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ നാട്ടിൽ വരെ എന്നെ ട്രോള് എത്തിച്ച ആൾക്കാരുണ്ട്, ഇഷ്ടം പോലെ വേറെ ഇല്ല. ഇപ്പൊ ആ ട്രോളന്മാരൊക്കെ ഇപ്പൊ ഇല്ല, ഇടക്ക് വന്നാലും അവർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ വെറും ഇത്, ഇതിന് വലുത് കണ്ട് മടുത്ത് വന്നൊരു സ്ത്രീയാണ് ഞാൻ. എന്നിട്ട് ഞാൻ തളർന്നിട്ടില്ല, ഇനിയാണ് ഞാൻ തളരാൻ പോകുന്നത്. തളരുത് ചേച്ചി, തളരരുത് ചേച്ചി, ഒന്നും തളരാൻ പാടില്ല. കാരണം തൊലിക്കെട്ട് എത്ര ഉണ്ടല്ലോ, അതുകൊണ്ടാണ്. ഇനി ആരൊക്കെ തളർത്തിയാലും ചേച്ചി തളരില്ലെന്നറിയാം. പിന്നെ ചേച്ചി തളർന്നു കഴിഞ്ഞാണെങ്കിൽ പല ഗൾഫ് മലയാളികളും മാനസിക സുഖത്തിന് വേണ്ടി എങ്ങോട്ട് പോകും, ആരാശ്രയിക്കും അല്ലേ?
അതുകൊണ്ട് ചേച്ചി തളരാനേ പാടില്ല. ചേച്ചി ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം കേട്ടോ. പറയിപ്പിക്കാൻ ആരെങ്കിലും ഒക്കെ വേണ്ടേ? ചേച്ചി തുടർന്നാട്ടെ, അല്ലാണ്ട് എന്താ ഞാനിതിനൊക്കെ പറയാം. എന്തൊക്കെയായാലും ഓരോ സമയത്ത് ഓരോ അവതാരങ്ങൾ അവതരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇവരെ പറഞ്ഞിട്ടും കാര്യമില്ല. ഇതൊക്കെ കണ്ട് സുഖിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ പറഞ്ഞാൽ മതി. അധികം എനിക്കൊന്നും കൂടെ പറയാനില്ല. എന്താണ് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.